ഓൺലൈൻ പഠന സൗകര്യമില്ലാതിരുന്ന അടിമാലി പ്രിയദർശിനി കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 3 സ്മാർട്ട് ടിവി വാങ്ങി നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺസി ഐസക് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷ സദാനന്ദൻ, ഡെയ്സി സജയ്, മണ്ഡലം പ്രസിഡന്റ് സി എസ് നാസർ, വാർഡ് മെമ്പർ ഇ പി ജോർജ്, ബാങ്ക് ബോർഡ് മെമ്പർ മിനി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമങ്ങളിലുള്ളവർ ഗ്രാമത്തിലേക്കും പഞ്ചായത്ത് തലത്തിലും സംസ്ഥാന തലത്തിലും രാജ്യമെമ്പാടും അതാത് സ്ഥലത്തേക്ക് ഒതുക്കി ഒരു ശ്മശാനത്തിലെ അന്തരീക്ഷമുണ്ടായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിഞ്ചു കുട്ടികൾ വരും തലമുറയെ വളർത്തിയെടുക്കേണ്ട ബാധ്യതയുള്ള നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു, ഇപ്പോഴും സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. ആ സ്കൂളിൻ്റെ വരാതെയിൽ പോലും എത്തിച്ചെല്ലാൻ പറ്റാത്ത നമ്മുടെ കുട്ടികൾ ഇന്ന് പഠനോപകരണമായി ഇന്ന് ഓൺലൈൻ വഴി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംവിധാനം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഒത്തിരി കുട്ടികൾക്ക് ഒട്ടനവധി കുട്ടികൾക്ക് ഇപ്പോഴും ഏതാണ്ട് 200,000 അടുത്ത കുട്ടികൾക്ക് സ്വന്തമായി ടിവിയോ മൊബൈലോ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടെന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു കൈത്താങ്ങ്, ചെറിയൊരു സഹായം അടിമാലി സർവീസ് സഹകരണ ബാങ്ക് കൂടി ആലോചിച്ചു. ബോർഡിൽ അതിൻ്റെ ചർച്ച വന്നു. എവിടെ കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പലരുമായിട്ട് ആലോചിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ ഡോട്ട് എൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.